ആ തീ ആളിപ്പെടുമ്പോൾ ആ ലക്ഷ്മി അമ്മയുടെ കരച്ചിൽ ആർത്ത് അട്ടഹാസമായി മാറി. അവർ കരയുകയായിരുന്നു, രണ്ട് കൈയും മേളിലോട്ട് ഉയർത്തി അവർ ദൈവത്തെ വിളിച്ചു കരഞ്ഞു. അവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, എങ്കിൽ പോലും ഭാഷ മനസ്സിലാകുന്നവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് ആലക്കോട് ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു മരച്ചുവട്ടിലാണ് ഇപ്പോഴിരിക്കുന്നത്. എനിക്ക് തൊട്ട് പിറകിൽ ഒരു കാഴ്ച കാണാം. ആളി കത്തുകയാണ്. രണ്ടുപേരുടെ മനസ്സിൽ നിന്നുള്ള തീയല്ല, പ്രത്യക്ഷത്തിൽ കാണുന്ന തീ തന്നെയാണ്. ആ തീ ആളി കത്തുമ്പോൾ എനിക്ക് പിറകിലിരിക്കുന്ന ഈ രണ്ട് ജന്മങ്ങളുണ്ടല്ലോ, ഇങ്ങനെ മനസ്സിൽ കരയുകയാണ്. 16 വർഷമായി ഇവർ ഈ കുടിലിൽ താമസിക്കുന്നു. ജനങ്ങളുടെ സഹായത്തോടെയാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. ആ പാവപ്പെട്ടവർ താമസിച്ചിരുന്ന കുടിൽ അഗ്നിക്കിരയാക്കിയവർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടും. നിയമം ചിലപ്പോൾ നിങ്ങളെ വെറുതെ വിടും, പക്ഷേ ദൈവം നിങ്ങളോട് ഒരിക്കലെങ്കിലും കണക്ക് ചോദിക്കും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ പഞ്ചപാപങ്ങളോട് കരുണയില്ലാതെ ഇങ്ങനെ കാണിച്ച ആ നികൃഷ്ട ജന്മത്തെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. വലിയ വേദനയാണ്, വലിയ വേദനയാണ്. പല ആളുകളിൽ നിന്നും കൈനീട്ടി കിട്ടിയ 5000 രൂപ സ്വരുക്കൂട്ടി വെച്ചു ആ സൂട്ട് കേസിനുള്ളിൽ. അവിടെ അവരുടെ ഒരു വെള്ളമുണ്ടിൽ പൊതിഞ്ഞ് വളരെ ഭദ്രമാക്കി വെച്ചിരുന്ന ആ 5000 രൂപ, ആ 5000 രൂപ അഗ്നി വിഴുങ്ങിയിരിക്കും. അതുമാത്രമല്ല, ഇതാ ഇവിടെ കിടന്ന് പുകയുന്ന കുറേ കലങ്ങൾ കണ്ടോ, ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ച് വൈകുന്നേരത്തേക്ക് ബാക്കി വെച്ച ഭക്ഷണമാണ്. അത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കലങ്ങളിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ തുണികൾ പുകഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ആജീവനാന്ത സമ്പാദ്യം ഈ കുടിലിൽ അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു. ഈ കുടിൽ അഗ്നിക്കിരയാക്കിയ കശ്മലൻ ആരാണെന്ന് ഇവിടുത്തുകാർക്കറിയാം. അതിൻ്റെ തെളിവ് വരട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തായാലും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഒരുപാട് പേർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ കുറേ ഉടായ്പകൾ താമസിക്കുന്നുണ്ട്. മദ്യപിച്ച് ലക്കുകെട്ട് പരസ്പരം കലഹിച്ച് കഞ്ചാവ് വിറ്റ് അങ്ങനെ ഒരുപാട് പാഴ്ജന്മങ്ങൾ. അതിലൊരു പാഴ്ജന്മമാണ് ഈ കുടിൽ അഗ്നിക്കിരയാക്കിയതെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുമ്പോൾ, ആ പാഴ്ജന്മത്തെ എന്തായാലും അധികം താമസിയാതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കും. വല്ലാത്ത വേദനയാണ്, ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരമ്മയും അച്ഛനും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഇതിനു മുമ്പ് കുറച്ച് അപ്പുറത്ത് ഒരു കടവരാന്തയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ആ കട പുതിയ കട വന്നപ്പോൾ അവിടുന്ന് അവർ മാറി ഈ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി ഇങ്ങോട്ടേക്ക് താമസം മാറ്റി. ആർക്കും ഒരു പ്രശ്നവുമില്ല. പാവപ്പെട്ട ആളുകൾ, അവർ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, ആരെങ്കിലും നിന്നും കിട്ടുന്നത് മേടിക്കും, മീൻ പിടിച്ച് വിൽക്കും, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്, കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും അവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവരുടെ ആജീവനാന്ത സമ്പാദ്യമല്ലേ നിങ്ങൾ നശിപ്പിച്ചത്? അവർക്കെനിക്ക് കിടന്നുറങ്ങാൻ ഒരു സൗകര്യം എവിടുന്നാണ് കിട്ടുക? ഇത്രയും കാലം പടുത്തുയർത്തിയ അവരുടെ സാമ്രാജ്യം നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ? ആർക്കു വേണ്ടിയാണ്? ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. ഇവിടെ വന്നപ്പോൾ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുടിലിനെ നോക്കി ഞാൻ കുറേ സമയം നിന്നു. വെള്ളമൊഴിച്ച് കടത്തിയിട്ടും യാതൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആളുകളും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം എല്ലാം അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു. പിന്നെ ഈ വെള്ളമൊഴിച്ച് കടത്തിയതുകൊണ്ട് എന്തെങ്കിലും അവശേഷിക്കുമെന്ന് പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വെള്ളമെടുത്ത് തീ കെടുത്തി. തീ കെടുത്തിയപ്പോൾ ബാക്കി വന്നത് ദാ ഈ കാണുന്ന ഒരു പിടി ചാരമാണ്. ആ ചാരത്തിന് ഉള്ളിൽ നിന്നും തലയുയർത്തി നിൽക്കുന്ന കുറച്ച് കലങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് വസ്ത്രങ്ങളുടെ കഷ്ണങ്ങൾ, അവരുടെ മഴക്കാലത്ത് അവർക്ക് മഴ നനയാതെ പിടിച്ചിരുന്ന കുടകൾ, അതിൻ്റെ നേർത്ത കമ്പികൾ, അതൊക്കെയാണ് ഈ ചാരത്തിൽ നിന്നും ഇങ്ങനെ തലയുയർത്തി നമ്മെ നോക്കുന്നത്. സാക്ഷര കേരളമാണല്ലോ, ഇവിടുത്തെ മലയാളികൾ പ്രബുദ്ധരാണെന്നാണ് നാം പറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. അവർക്ക് ആവശ്യമായ വസ്ത്രവും ഭക്ഷണവും നൽകി അവരെ സ്വീകരിച്ചു. ആ തീ ആളിപ്പടരുമ്പോൾ ആ ലക്ഷ്മി അമ്മയുടെ കരച്ചിൽ
ആർത്ത് അത് അട്ടഹാസമായി മാറിയിരുന്നു. അവർ കരയുകയായിരുന്നു, രണ്ട് കൈയും മേളിലോട്ട് ഉയർത്തി അവർ ദൈവത്തെ വിളിച്ചു കരഞ്ഞു. അവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, എങ്കിൽ പോലും ഭാഷ മനസ്സിലാകുന്നവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, അവരുടെ ഹൃദയ വേദന. ചന്ദ്രപ്പ എന്ന് പറയുന്ന ആ വന്യ വയോധികൻ ദാ ഈ ബസ് സ്റ്റാൻഡിലെ ആ ചുട്ടുപൊള്ളുന്ന ടാറിൽ കിടന്ന് തേങ്ങലടിച്ച് കരയുകയായിരുന്നു. എല്ലാം കണ്ട് നോക്കി നിൽക്കാനേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിഞ്ഞു. ഈ അഗ്നി കൊളുത്തിയവൻ ഇതുപോലെ അഗ്നി വിഴുങ്ങി ചാകുന്ന ഒരു ദിനം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. എന്തായാലും ആ നികൃഷ്ട ജന്മത്തെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഉഗ്ര പ്രതിജ്ഞയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.